അപ്പം മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇക്കാക്കാൻ്റെ വീട്ടിൽ പോകട്ടെ, എൻ്റെ വീട്ടിൽ നിന്ന് ഇക്കാക്കാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസാണ് ഇന്ന് വീഡിയോയിൽ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നാളെ വാപ്പ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഒക്കെ ചെയ്ത് തീർക്കാമെന്ന്. കാരണം അന്നിന് നാളെ ക്ലാസ്സും വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ പാക്കിംഗ് കൂടെ ആയാലും ശരിയാവില്ല. അപ്പോൾ ആ പാക്കിങ്ങൊക്കെ ചെയ്യണം. അപ്പോൾ നാളെ ഓൺലൈൻ ക്ലാസ്സിനുള്ള കാര്യം ബുക്സൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ബുക്സൊക്കെ പാക്ക് ചെയ്യട്ടെ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ചിലപ്പോൾ നാളെ എന്തെങ്കിലും ആക്ടിവിറ്റി എന്തെങ്കിലും തരികയാണെങ്കിലൊക്കെ കളർ പെൻസിലൊക്കെ ആവശ്യമുണ്ടാവുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാത്രം അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്യണം. അന്നുവിൻ്റെ ഫോർ ഷീറ്റും കളർ പേപ്പേഴ്സും അങ്ങനെയല്ല. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ട് അന്നു അതിൻ്റെ ഉള്ളിൽ ടോയ്സും കൊണ്ടുവന്ന് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൽ സ്ഥലമില്ല. അപ്പോൾ അതിൽ ടോയ്സും കൂടെ കൊണ്ടുവന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അന്നുവിൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ടോയ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഓക്ക് എത്ര ടോയ്സ് കിട്ടിയാലും മതിയാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അന്നുവിന് ഇന്നുവിന് ഉറക്കി, കാരണം ഉറക്കിയാലേ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഓല അന്നുവാണെങ്കിൽ ഉറങ്ങിയില്ലെങ്കിൽ നാളെ നേരത്തെ എണീക്കില്ല. ഞാൻ വിചാരിച്ചു ഇനി ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഞങ്ങൾ ലോക്ക്ഡൗണിൻ്റെ മുമ്പൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ അവിടെ കുറച്ച് വീട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഉമ്മി വാപ്പക്ക് കാക്കനെ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നാളെ അങ്ങോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ വാപ്പ നേരത്തെ വിളിച്ചിരുന്നു കേട്ടോ നാളെ കൊണ്ടുവരാൻ വരുന്നുള്ള കാര്യം. പക്ഷേ എനിക്ക് ഫോൺ അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കേട്ടില്ല കേട്ടോ റിംഗ് ചെയ്തത്. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ വാപ്പ വിളിച്ചപ്പോഴാണ് പിന്നെ ഞാൻ നാളെ വരുമെന്നുള്ള കാര്യം അറിയണത്. അതാണ് ഇത്ര ലേറ്റായത് കേട്ടോ. അപ്പോൾ 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം. അപ്പോൾ ഇപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നെ നാളെ കുറേ കാര്യങ്ങൾ മറന്നൊക്കെ പോകും. കുറേ സാധനങ്ങൾ എടുക്കാനൊക്കെ വിട്ടും. അപ്പോൾ ഞങ്ങൾ വീട് അടുത്തല്ലാത്തതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് സാധനം അങ്ങോട്ട് മറന്നുപോയാലും എടുക്കാൻ വേണ്ടി വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പം തന്നെ കുറച്ചൊക്കെ ചെയ്ത് വെച്ചാൽ അങ്ങനെ ഓർത്തിട്ട് ഓരോന്ന് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും. അതാണ് ഇപ്പം തന്നെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങൾ എടുക്കുകയാണ്. അതിലന്നുവിൻ്റെ കുറച്ച് പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോക്സ് ഇത് ബിസ്ക്കറ്റിൻ്റെ ബോക്സാണ് കേട്ടോ. പിന്നെ ഇതാ ക്രൗണ്. അപ്പോൾ അന്നുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ജൂലൈയിൽ. അപ്പോൾ ആവശ്യം ഉണ്ടാവുന്ന കരുതി അതൊക്കെ ഞാൻ എടുത്തിട്ട് വെക്കുകയാണ്. അതായത് അതിൻ്റെ ചെറിയൊരു ക്രൗണാണ്. അപ്പോൾ ഇന്നുവിന് ഞാനിത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ എൻ്റെ പ്രിയപ്പെട്ട ബാഗാണ് കേട്ടോ. പിന്നെ ഇത് അന്നുവിനെ ഒരു ഇന്നുവിന് സോറി ഇന്നുവിന് കുറച്ച് ആൾക്കാർ ഗിഫ്റ്റ് ചെയ്താണ്. പിന്നെ ഈ ബുക്ക് ഇത് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ല. കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അന്നുവിൻ്റെ ഫസ്റ്റ് ബുക്കാണ് കേട്ടോ. അന്നുവിന് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്ത ഒരു ബുക്കാണിത്. നല്ല ബുക്കാണ്. ബിഗ് ബസാറിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ അന്നുവിന് നല്ല ഇഷ്ടമാണ്. കാരണം ഇത് അന്നു ചെറുതായിരുന്നപ്പോൾ വാങ്ങിയത് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പെട്ടെന്ന് കീറുമല്ലോ പേജൊക്കെ. അപ്പം കുറച്ച് കട്ടിയുള്ള പേജസ് ആട്ടോ, കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയ പേജസ്സാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കീറിയെടുക്കാനൊന്നും പറ്റൂല. അതാണ് ഇതിൻ്റെ വലിയ ബെനിഫിറ്റ്. അല്ലെങ്കിൽ അന്നു ഒക്കെ പിച്ച് ചെയ്യുന്ന പ്രകൃതമാണ് അന്നുവിന് അല്ലെങ്കിൽ. അപ്പോൾ ഇത് അന്നങ്ങനെ പിച്ചാതെ ഫസ്റ്റത്തെ ആ പേജ് ഒന്ന് പിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല യൂസ്ഫുള്ളാട്ടോ ഈ ബുക്ക്. അത്യാവശ്യം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. 100 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു ഇതിൻ്റെ പ്രൈസ്. 99 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുൻഭാഗത്ത് മാത്രം ഒന്ന് പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു കേടും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിത് ഇന്നൂനും യൂസ് ചെയ്യാലോ എന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുപോകാനൊന്നും കൊണ്ടുപോകണമൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ചെറുതല്ലേ. അപ്പോൾ ഞാൻ അൽമാറയൊക്കെ തന്നെ വെക്കട്ടെ. ഇന്ന് കുറച്ചുകൂടി വലുതായിട്ടൊക്കെ ഇന്ന് കൊടുക്കേണ്ടല്ലോ. പിന്നെ ഇതും അന്നുവിൻ്റെ ഒരു ലേണിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ചെറുതായിരുന്നത് എനിക്കിഷ്ടമായിരുന്നു. ഇത് പിന്നെ നാട്ടിൽ നിന്ന് വാങ്ങിയതല്ല, ഇത് അമ്മാമ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അമ്മാമ ലുലു എന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ നല്ല യൂസ്ഫുൾ, ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഐഡൻറ്റിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സാധനം നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു ബോർഡും ഉണ്ട്, ഒരു മാർക്കറും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാർക്കറൊക്കെ കേടൊന്നും പോയി. പിന്നെ ഇതിൻ്റെ ലെറ്റേഴ്സ് ഇങ്ങനെ എടുത്തിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ അവിടെ ജോയിൻ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ നല്ല യൂസ്ഫുള്ളായി. പിന്നെ കുറേ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് പോയിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ തന്നെ ഉണ്ടാവും. അതിനെ ഇന്നും ഇപ്പോൾ എടുത്ത് കളിക്കാൻ കൊടുത്തിരുന്നുണ്ട് വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ. പിന്നെ ഇത് ബിസ്ക്കറ്റിൻ്റെ ബിട്ടിൻ്റെ ബോക്സ്. ഈ ബോക്സ് ഞങ്ങൾ ദമാമിൽ ഉണ്ണിച്ചിട്ട് നാട്ടു വന്നപ്പോൾ അന്നൊക്കെ കൊടുത്ത് കേട്ടോ. അന്നൊക്കെ ഇഷ്ടപ്പെട്ടൊരു ബിസ്ക്കറ്റാണ് ഇത്, ബട്ടർ കുക്കീസ്. അപ്പോൾ അതാണിത്. പിന്നെ അന്നുവിൻ്റെ കുറച്ച് ക്ലിപ്സ് അങ്ങനത്തെ സാധനങങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ചിന്നിച്ചതൊരു കിടക്കണം. അലമാറയിലാണെങ്കിൽ അത് വൃത്തിയിലൊന്നും വെച്ചിട്ടില്ല ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ. പിന്നെ ഇത് മൂക്കടപ്പിൻ്റെ മരുന്നാണ് കുട്ടികളെ. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ആവശ്യം ഉണ്ടാവില്ലേ. അപ്പോൾ മൂക്കടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊന്നും പെട്ടെന്ന് നമ്മൾ ഡോക്ടർ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് എടുത്ത് വെച്ചാണ്. പിന്നെ ഞാൻ ഇത് ഞാൻ സാധാരണ യൂസ് ചെയ്യണേ ഡാസ്ലറിൻ്റെ ഐലൈനർ.
അങ്ങനെ ഓരോന്ന് കിട്ടുന്ന കിട്ടുന്നത് അങ്ങനെ എടുത്തു വെക്കട്ടെ. പിന്നെന്താ ഇപ്പം ഉള്ളത്? പിന്നെ ഇതാ ഇന്നുൻ്റെ ഡയപ്പർ ഉണ്ട്. ഇത് മാമി പോക്കോ പെൻസിൽ ഡയപ്പർ. സാധാരണ മാമി പോക്കോ പെൻസിൽ സാധാരണ ആയിട്ട് ആൾ ഹഗ്ഗീസാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ഒരു ദിവസം ബഡ്ജറ്റ് പോയ സമയത്ത് അവിടെ ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ വാങ്ങിയതായിരുന്നു. പിന്നെ ഇതെൻ്റെ പേഴ്സ്. അപ്പോൾ പേഴ്സ് ഞാൻ സാധാരണ ബാഗിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ബാഗ് എടുത്തപ്പോൾ അവിടെ താഴെ വീണതായിരുന്നു. അപ്പോൾ ഈ ഷെൽഫിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ, പിന്നെ ഷെൽഫ് ഞാൻ നോക്കുന്നതിനിടയിൽ ഇതാ ഒരു പാൻറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നോ ഓർഡർ ചെയ്ത് വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ അത് കണ്ടിട്ട്. പക്ഷെ ഇത് ഓർഡർ ചെയ്ത കാര്യം തന്നെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഇക്കാക്കൻ്റെ വീട്ടിലായിരുന്ന സമയത്തെങ്ങാനും ഇതിവിടെ വന്നതായിരിക്കും. അമ്മച്ചിട്ടൊന്ന് ചോദിച്ചു നോക്കണം. എന്തായാലും അന്നുക്ക് ഓർഡർ ചെയ്ത പാൻറ്റാണെന്നാണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ഇങ്ങനെ ഒരു ഡിസൈനുള്ള പാൻറ്റ് ഓർഡർ ചെയ്തത്. എന്തായാലും നല്ല ഡിസൈനാണ് കേട്ടോ, നല്ല ഹാർട്ടൊക്കെ വരുന്നത്, നല്ല ഗ്ലിച്ചറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ഗ്ലിച്ചറിംഗ്, നല്ലൊരു പാൻറ്. എന്തായാലും അന്നുക്ക് ഇഷ്ടപ്പെടും, കാരണം അന്നുക്ക് ഇങ്ങനെ ഹാർട്ടിൻ്റെ ഷേപ്പുള്ള സാധനങ്ങളും പിങ്ക് കളറൊക്കെ അന്നുക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അന്നു ഇത് കണ്ടിട്ടില്ല കേട്ടോ, ഞാനിത് ആദ്യം ഇന്നാണ് കാണുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഞാൻ കുറച്ച് മുമ്പ് കുറേ ഒരു ഡ്രസ്സുകൾ ഡെയിലി വെയേഴ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വന്നതായിരിക്കും. പക്ഷെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ സംഭവം. എന്തായാലും നല്ലൊരു പാൻറ്റ്, നല്ല ഗ്ലിച്ചറിംഗ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി പാൻറ്റ്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഞാൻ അന്നു എന്തെങ്കിലും ചെയ്യുമ്പോൾ അന്നുക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് എടുത്തു വെക്കാം കേട്ടോ. പിന്നെ ഇതാ നിങ്ങൾ കാണിച്ചു തരാം, അതൊരു നല്ല ക്യൂട്ടായിട്ടുള്ള ഖുർആൻ, ചെറിയൊരു ഖുർആൻ കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അവൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു കേട്ടോ ഈ ഖുർആൻ. ജുസ്ന എന്നാണ് അവളെ പേര്. അപ്പോൾ അവൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി തന്നപ്പോൾ അവൾ ഇനി എടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. അപ്പോൾ ഈ നിമിഷം ഞാൻ അവളെ ഓർക്കുകയാണ് കേട്ടോ. എന്തായാലും താങ്ക് യു ജുസ്ന, അപ്പോഴേ താങ്ക്സ് പറഞ്ഞതാണ്. എന്തായാലും ഒന്നും കൂടെ താങ്ക്സ്. പിന്നെ ഞാനൊരു പിങ്ക് ഷാൾ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എട്ടാം ക്ലാസ്സിലിട്ട് പഠിക്കുമ്പോൾ ഒരു ചോളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഷാളാണ് ഇട്ടത്. അപ്പോൾ ഈ പിങ്ക് ഷാൾ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, കാരണം അതിനൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നില്ല, ഞങ്ങൾ വ്ളോഗ്സ് നിങ്ങൾ കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പിങ്ക് ഷാളിനെ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ ഇപ്പം അടുത്തല്ല കേട്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യുള്ളൂ, അത് എന്തിനാണെന്ന് അപ്പം അത് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ ബോക്സിൽ ഈ ഒരു പെട്ടിയിൽ ബാസ്ക്കറ്റിൽ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഇതാ ഇന്നുൻ്റെ ബിബാണ് കേട്ടോ. ഈ ബിബ് ഇപ്പോൾ യൂസ് ചെയ്യാറേയില്ല, പുറത്തു പോകുമ്പോഴല്ലേ ഞാൻ പുറത്തു പോകുമ്പോഴേ ബിബൊക്കെ വീട്ടിൽ നിന്നും അങ്ങനെ ബിബൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ബോട്ടിലും, അപ്പോൾ നല്ല ബോട്ടിലാണ് സംഭവം, സിലിക്കണ്ട് നല്ല ബോട്ടിലാണ്, നല്ല ഫ്ലെക്സിബിളാണ് കണ്ടോ. സ്പൂണാണെങ്കിലൊക്കെ സിലിക്കണ്ടാണ്. പക്ഷെ അത് എന്താ ചെയ്യുക, യൂസ് ചെയ്യാൻ പറ്റാറില്ല ഇപ്പം പുറത്തൊന്നും പോകാത്തതുകൊണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. അഥവാ ഇങ്ങോട്ടെങ്കിലും പോകാണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ബാസ്ക്കറ്റ് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ സമയം 11:30 കഴിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നാളെ ചെയ്യാമെന്ന്, കാരണം അന്നുക്ക് നാളെ രാവിലെ മദ്രസയിൽ ക്ലാസ്സൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അന്നുവിനെ എണീപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണമെങ്കിൽ ഞാനും നേരത്തെ എണീക്കണ്ടേ. അപ്പോൾ ബാക്കിയുള്ളത് നാളെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.